കാവ്യയെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം. മറ്റാർക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ഒരു കൊടുങ്കാറ്റ് ഒരു പ്രഭാതം മുഴുവൻ നിലനിൽക്കില്ല. പെട്ടെന്നുള്ള മഴ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാറുമില്ല. എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരും. പ്രതീക്ഷ കൈവിടരുത്. സമ്പത്തും ബഹുമതികളും ആളുകളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമ്പോൾ അതിന്റെ ഫലമായി തിന്മ രംഗപ്രവേശനം ചെയ്യുന്നു. ഓരോ ഹൃദയത്തിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളും ഉണ്ടാകും. പക്ഷെ ആരും ആരെയും ഒന്നും അറിയിക്കില്ലെന്ന് മാത്രം. നിങ്ങൾ ഒരാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും പൂർണ്ണമായ കഥ മറ്റുള്ളവരോട് പറയാറില്ല. നിങ്ങൾ മോശവും ആ വ്യക്തി നിഷ്കളങ്കനുമായിട്ടുള്ള കഥ മാത്രമേ അയാൾ പറയുകയുള്ളൂ. മോശം ഭൂതകാലമുള്ള മനുഷ്യരാണ് നല്ല ഭാവികാലം സൃഷ്ടിക്കുന്നത്. ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം. ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവന്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നത്. ചില ആളുകൾ നിങ്ങളോട് വിശ്വസ്തരല്ല. അവർ നിങ്ങളുടെ ആവശ്യങ്ങളോട് മാത്രം വിശ്വസ്തരാണ്. അവരുടെ ആവശ്യങ്ങൾ മാറുമ്പോൾ അവരുടെ വിശ്വസ്തതയും മാറുന്നു. മറ്റുള്ളവരുടെ ഹൃദയം കീറി മുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വന്തം നാക്ക്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരിക്കലും വില കുറച്ച് കാണരുത്. നിങ്ങൾ കരുതുന്നതിനേക്കാൾ ശക്തി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയമോ ദൂരമോ ഒന്നും തന്നെ അയാളെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കുകയില്ല. മനസ്സ് തകർക്കുവാനും മനസ്സ് നിറയ്ക്കുവാനും പ്രിയപ്പെട്ടവരോളം പോന്ന വേറാരുമില്ല എന്നതാണ് സത്യം. നേതൃത്വത്തിന്റെ ഏറ്റവും മൂല്യവത്തായ ആദരണീയമായ ഗുണമാണ് സമഗ്രത. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വാക്ക് പാലിക്കുക. നിങ്ങളുടെ സ്വന്തം ചിന്തയിൽ നിങ്ങൾ സ്ഥാപിക്കുന്ന പരിമിതികളെ ഒഴികെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതിൽ പരിമിതികളൊന്നുമില്ല. നിഷ്കളങ്കരായ മനുഷ്യർ വിഡ്ഢികളല്ല. അവർ കരുതുന്നത് എല്ലാവരും അവരെ പോലെ നല്ല മനസ്സുള്ളവരാണ് എന്നാണ്. ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, സ്നേഹിക്കുന്നവരെയാണ്. കാരണം മറ്റാരെക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ. എല്ലായ്പ്പോഴും വ്യക്തിത്വമുള്ളവരാകുക. ലാളിത്യം സ്വീകരിക്കുക. സ്വാർത്ഥത കുറയ്ക്കുക. ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.